ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻ സ്പിരിറ്റ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ എല്ലാവരും തകർത്ത് ആഘോഷിച്ച് കാണുമല്ലേ. കഴിഞ്ഞ തവണ കോവിഡിന് ശേഷം ഓണം ആഘോഷിച്ചപ്പോൾ നമ്മുടെ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു, ഈ ആഘോഷങ്ങൾക്ക് ശേഷം എന്തൊക്കെ ആയിത്തീരുമോ ആവോ. ഇത്തവണ അങ്ങനത്തെ പേടിയൊന്നുമില്ല അല്ലേ. നമ്മൾ എല്ലാം മറന്ന് ഗംഗേമമായിട്ട് ഓണം ആഘോഷിച്ച്. ഞാനൊരു സീരീസ് ഓഫ് ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ഇനി രണ്ടെണ്ണം ബാക്കിയുണ്ട്, സുഹൃത്തുക്കളുടെ വകയായിട്ടുള്ള ഓണാഘോഷങ്ങൾ. പക്ഷേ ഏതാഘോഷത്തിനോടൊപ്പവും ഒരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ ആഘോഷങ്ങളുടെ കൂടെ ഈ മെസ്സേജ് ഒന്ന് മനസ്സിൽ കണ്ടിട്ട് ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും കൂടി നമ്മൾ തയ്യാറായാൽ ഓരോ ആഘോഷവും അർത്ഥപൂർണമാകും അല്ലേ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്നോ, മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. നമ്മളെപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് മൈൻഡ് സെറ്റ്. ചില ഡയലോഗൊക്കെ നമ്മൾ പറയാറില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, മൈൻഡ് സെറ്റ് ശരിയല്ല. അപ്പോൾ എന്താണ് ഈ മൈൻഡ് സെറ്റ്? നമ്മുടെ ജീവിതത്തെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ ബാധിക്കുന്ന, നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് മൈൻഡ് സെറ്റ്. എന്താണ് മൈൻഡ് സെറ്റ്? ജീവിതത്തെ സപ്പോർട്ട് ചെയ്യുന്ന, അനുകൂലമായിട്ട് നമ്മളെ സഹായിക്കുന്ന മൈൻഡ് സെറ്റ് ഏതാണ്? ജീവിതത്തിന് ആകെ പ്രശ്നം ഉണ്ടാക്കുന്ന മൈൻഡ് സെറ്റ് ഏതാണ്? അതിൽ നമ്മുടെ ജീവിതത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന മൈൻഡ് സെറ്റിലേക്ക് വരാൻ നമ്മൾ എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. അപ്പോൾ എന്താണ് മൈൻഡ് സെറ്റ്? മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും മനോഭാവങ്ങളും വിശ്വാസവും എല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. പൊതുവെ ആളുകളിൽ രണ്ട് തരം മൈൻഡ് സെറ്റ്സ് ഉണ്ട്. ഒന്ന് ഫിക്സ്ഡ് മൈൻഡ് സെറ്റാണ്, രണ്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് നമ്മുടെ ജീവിതത്തെ ഒരുപാട് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഫിക്സ്ഡ് മൈൻഡ് സെറ്റുള്ള ആളുകളുടെ വിശ്വാസം ഇങ്ങനെയാണ്, നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ കഴിവുകളും പ്രത്യേകതകളും ഒക്കെ ഉണ്ട്, പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉണ്ട്. ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ വലുതായിട്ടൊന്നും മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. നമുക്ക് ചില കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മൾ എത്ര ശ്രമിച്ചാലും അതിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിലാണ് ഞാൻ നിൽക്കുന്നത്, അതിനപ്പുറത്തേക്ക് പോകാൻ എനിക്ക് പറ്റില്ല. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ ചെയ്യാനേ ഉദ്ദേശിക്കുന്നില്ല, കാരണം അതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഇവരുടെ ഡയലോഗിൽ എപ്പോഴും വിധി എന്നുള്ള വാക്കൊക്കെ കടന്നു വരും. അത് വിധിയായിപ്പോയി, പിന്നെ എന്ത് ചെയ്യാനാണ്? പ്രതിസന്ധികൾ, അവർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനെ എങ്ങനെ മറികടക്കാം ഇതൊന്നും അവരുടെ അജണ്ടയിലില്ല, കാരണം ഞാനൊന്നും ചെയ്തിട്ട് കാര്യമില്ല, എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്. ഇതൊക്കെയാണ് അവരുടെ ചിന്തകൾ. അവർക്ക് മാറ്റങ്ങൾ വരുത്താൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം പണ്ടേ ശീലിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ പോകാനാണ് അവർക്കിഷ്ടം, അല്ലെ, അവർക്ക് അങ്ങനെയേ സാധിക്കൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ സാരിയാണ് ഉടുത്തിരുന്നത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സാരി ഉടുക്കാൻ തുടങ്ങി, കുറേ കാലം സാരിയാണ് ഉടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചിന്തയുണ്ടായി, സത്യം പറഞ്ഞാൽ ഈ 5.5 മീറ്റർ നീളമുള്ള ഈ സാരി ചുറ്റി നടക്കുന്നത് ഒരു അസൗകര്യമല്ലേ. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു കയ്യിൽ സാരി പിടിച്ച് പിന്നെ കുടയൊക്കെ ചൂടി നടക്കുന്നത് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അന്ന് കോളേജിൽ ആരും അങ്ങനെ ചുരിദാറിട്ട് വരാറില്ല ടീച്ചേഴ്സ്. അങ്ങനെ ഈ ചിന്ത ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് സൗകര്യമുള്ളൊരു വേഷവിധാനത്തിലേക്ക് കടന്നുകൂടാ. ടീച്ചർമാരാരും തന്നെ ചുരിദാറിട്ട് വരാത്ത സമയത്ത് ഞാൻ ചുരിദാറൊക്കെ ധരിച്ച് കോളേജിലെത്തി. അപ്പോൾ ആദ്യമൊക്കെ എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു. അന്ന് ഒരിക്കൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ സുഹൃത്തായ ടീച്ചർ പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കടുപ്പമായിപ്പോയി. പലപ്പോഴും ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാർക്ക് എന്ത് പറ്റുമെന്നോ, അവസാനം അവർ മാറും ഗതിയില്ലാതെ വരുമ്പോൾ. അപ്പോൾ ഇതേ ടീച്ചർ തന്നെ കുറേ കാലത്തിന് ശേഷം ചുരിദാറിട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ മാറും, പക്ഷേ കുറേ കാലം അവർക്ക് അനുഭവിക്കാമായിരുന്ന ചില സൗകര്യങ്ങൾ അതുകൊണ്ട് നഷ്ടപ്പെടില്ലേ. ഒരു കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും ഇങ്ങനെ നമ്മൾ ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിക്കാറുണ്ട്. ചിലപ്പോൾ മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, ഭർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്താൻ സാധിക്കാതെ എന്തുമാത്രം സഫർ ചെയ്യാറുണ്ട്. മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ സ്വർഗതുല്യമായിട്ട് മാറുന്ന ജീവിതത്തെ നരകതുല്യമായിട്ട് മാറും ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ. ഗ്രോത്ത് മൈൻഡ് സെറ്റ് അങ്ങനെയല്ല കേട്ടോ. അവരുടെ വിശ്വാസം എന്താണെന്നോ, നമുക്കെല്ലാവർക്കും കഴിവുകളും പ്രത്യേകതകളും ഒക്കെ ഉണ്ട്, ഇതിലൊക്കെ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും, എനിക്കൊരു കാര്യം നന്നായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഞാൻ കുറച്ച് എഫേർട്ട് ഇട്ടാൽ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, പലപ്പോഴും പല കാര്യങ്ങളിലും എനിക്ക് ബഹുദൂരം മുന്നോട്ട് പോകാൻ പറ്റും, അതിന് സത്യത്തിൽ ലിമിറ്റ് പോലും നമുക്ക് വെക്കാൻ പറ്റില്ല. അവർ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവരാണ്. വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ്, അത് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നും ഇമ്പ്രൂവ്മെൻറ്റിന് സ്കോപ്പുണ്ട്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ
എല്ലാ ദിവസവും കുറച്ചെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും, എൻ്റെ ജീവിതത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ സാധിക്കും. ചില ഡയലോഗുകൾ അവരുപയോഗിക്കുകയില്ല, അതെൻ്റെ വിധിയായിപ്പോയി, എനിക്ക് ഭാഗ്യമില്ലാതെയായിപ്പോയി, ഞാനിങ്ങനെയാണ്, ഇങ്ങനത്തെ ഡയലോഗുകളൊന്നും അവർ പൊതുവെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇതിലേത് മൈൻഡ് സെറ്റാണ് നമുക്കുള്ളതെന്നൊന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. ഇവിടെ യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാം, ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മുടെ ജീവിതത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രണ്ട് വാക്കുകളില്ലേ, സക്സസ്, ഹാപ്പിനെസ്, ഇതെല്ലാം ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തീർച്ചയായിട്ടും സഹായിക്കുന്ന മൈൻഡ് സെറ്റാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാർ ചിന്തിക്കുന്നത് എന്താ, ഞാനിങ്ങനെ ആയിപ്പോയി, ഇതിൽ നിന്നും എനിക്ക് മാറാൻ സാധിക്കില്ല. പക്ഷേ ഈ വിശ്വാസം തെറ്റാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് മാറുക എന്നുള്ളത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറയും. എന്താ കാരണമെന്ന്, മൈൻഡ് സെറ്റ് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മൈൻഡ് സെറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ചിന്തകൾ. ചിന്തകളിൽ നിന്നാണ് നമ്മുടെ മനോഭാവങ്ങൾ ഉരുത്തിരിയുന്നത്. ചിന്ത മൈൻഡ് സെറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് അവിടെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ മൈൻഡ് സെറ്റിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ചിന്ത നമ്മുടെ സ്വന്തമാണ്, അവിടെ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വരാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അതിനെ സഹായിക്കുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ കാര്യം, ഡിക്ലെയർ ആൻ എക്സ്പയറി ഡേറ്റ്. സന്തോഷ് നായർ എഴുതിയ 11 Commandments ഓഫ് ലൈഫ് മാക്സിമൈസേഷൻ എന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ നിന്ന് കടമെടുത്ത ഒരു കമാൻഡ്മെൻ്റാണത്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ കാലഹരണപ്പെട്ട് നമുക്കും മറ്റുള്ളവർക്കും യാതൊരു പ്രയോജനമില്ലാത്ത ചില കാര്യങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടാവും. സാധാരണഗതിയിലൊക്കെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ പാക്കറ്റ് എടുത്താൽ ഉടനെ നോക്കുമല്ലേ എക്സ്പയറി ഡേറ്റ് എന്നാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് കളയും നമ്മൾ. പക്ഷേ ലൈഫിൽ ചിലപ്പോഴെങ്കിലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മളിങ്ങനെ കൊണ്ട് നടക്കാറുണ്ട്. ലൈഫിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ഇത്രയും കാലം ശീലിച്ച പല രീതികളും കാലഘട്ടത്തിന് യോജിക്കാത്തതായിട്ട് മാറും. അത് നമുക്ക് മറ്റുള്ളവർക്ക് ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. എന്നാൽ നമ്മൾ പലപ്പോഴും ശീലിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം, നമ്മുടെ പല രീതികളും ഇന്നത്തെ കാലഘട്ടത്തിന് യോജിക്കുന്നതാണോ? പാരൻറ്റിങ് സ്റ്റൈലായാലും വിവാഹ ജീവിതമായാലും പ്രൊഫഷണൽ ലൈഫായാലും ഇങ്ങനെ എക്സ്പയറി ഡേറ്റിൽ നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ വക കാര്യങ്ങൾക്കൊക്കെ നമ്മുടേതായിട്ടുള്ളൊരു എക്സ്പയറി ഡേറ്റ് ഫിക്സ് ചെയ്ത് അതിനകം ഇതിനൊക്കെ ചേഞ്ചസ് വരുത്തുക. പണ്ടുള്ള ഭൂരിഭാഗം പേരും ഇങ്ങനെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ളവരായിരുന്നു. എൻ്റെ അമ്മയൊക്കെ അതെ, അമ്മ ഒരു പ്രത്യേക രീതിയിലുള്ള ബാഗുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ അത് മാർക്കറ്റിൽ കിട്ടാതെയായി. എന്നിട്ട് വളരെ ബുദ്ധിമുട്ടി എവിടെയെങ്കിലുമൊക്കെ പോയി തപ്പി നടന്ന് അത് സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, എന്തിനാണ് പുതിയ രീതിയിലുള്ള ബാഗ് ഉപയോഗിച്ചൂടെ, വാച്ച് ഉപയോഗിച്ചൂടെ. പക്ഷേ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. കഷ്ടപ്പെട്ടായാലും ആ ഉപയോഗിച്ചിരുന്ന സാധനം തന്നെ ഉപയോഗിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെയുള്ള ചേഞ്ചസ് ജീവിതത്തിൽ സംഭവിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ, ഒരുപാട് ചേഞ്ചസ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ കാലഹരണപ്പെട്ടതാകാം. അത് തിരിച്ചറിഞ്ഞ് മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവുക. ഇനി രണ്ടാമത്തെ കാര്യം, ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ളവരുടെ ഒരു വിശ്വാസം പറഞ്ഞില്ലേ, നമ്മുടെ സ്കിൽസ് ആയാലും നമ്മുടെ ചില ട്രെയ്റ്റ്സ് ആയാലും അതിലൊന്നും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല. അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. നമുക്ക് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ മുൻകൂട്ടി എപ്പോഴും രൂപപ്പെട്ട് കഴിഞ്ഞതാണ്. അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. ഈ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിലുള്ള ചില ധാരണകളൊക്കെ തെറ്റാണ്. പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എപ്പോഴും നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി തരും. വലിയ വലിയ കാര്യങ്ങൾ പഠിക്കണമെന്നില്ല, കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഇല്ലേ. അങ്ങനെ പുതിയതായിട്ട് നമ്മൾ അറിയുന്ന പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഞാനങ്ങനെ എൻ്റെ ജീവിതത്തിൽ 1 മാസത്തെ പരിശീലന പരിപാടിയിലൂടെ പഠിച്ച കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് വരുത്തി. ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാരുടെ ഒരു പ്രത്യേകത, അവർ പുതിയതായിട്ടൊന്നും അവർക്ക് പഠിക്കേണ്ട, അറിയണ്ട, എനിക്കിത്രയേ പറ്റൂ, ഇതാണ് അവരുടെ മനസ്സിലുള്ള ചിന്തകൾ. ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. ജീവിതത്തിൽ പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ഒരാഗ്രഹം നമ്മളിലുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ അവസരങ്ങൾ വരും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ. നമ്മൾ പലപ്പോഴും അതിനോട് നോ പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുണ്ട്.
അപ്പോൾ എപ്പോഴും പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അതിനോടൊരു യെസ് പറയുക, പഠിക്കുക, അതിൻ്റെ ഗുണഫലം അനുഭവിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, ഫിക്സ്ഡ് മൈൻഡ് സെറ്റുള്ളവരുടെ ചില ഡയലോഗുകളുണ്ട്. എനിക്കത് സാധിക്കില്ല, നിങ്ങൾക്കൊക്കെ സാധിക്കുമായിരിക്കും, പക്ഷേ എനിക്കത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ വിധി ഇതായിപ്പോയി, എൻ്റെ സാഹചര്യം ഇങ്ങനെയായിപ്പോയി. ഈയിടെ ഒരു സുഹൃത്തിനെ ഒരു ആഘോഷ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞത് ഇതാണ്, ഞാൻ പണ്ടേ ഇങ്ങനത്തെ ആഘോഷ പരിപാടിയിലൊന്നും പങ്കെടുക്കാറില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. പണ്ട് പുറത്തു പോകാനും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനുമുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു. ഇപ്പോഴാണല്ലോ നമ്മൾ ഇതുപോലെയുള്ള പരിപാടികളിൽ പങ്കെടുത്ത് അതിൻ്റെ ഒരു സന്തോഷമൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയത്. ഇയാളുടെ മൈൻഡ് സെറ്റ് പഴയ കാലഘട്ടത്തിൽ തന്നെ നിൽക്കുകയാണ്, ഞാൻ മാറാൻ തയ്യാറല്ല എന്ന രീതിയിലുള്ള നമ്മളുടെ ഡയലോഗുകളില്ലേ, അത് ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ ഒരുപാട് തടസ്സപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യാം, ഇത്തരം ഡയലോഗുകൾ പറയാതിരിക്കാം. നാലാമത്തെ കാര്യം, ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാരുടെ ഏറ്റവും വലിയൊരു ലക്ഷണം എന്താണെന്നോ, അവർ ചലഞ്ചസ് ഒന്നും ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. ഒരു കാര്യം റിസ്കി ആണെങ്കിൽ അവർ ആ വഴിക്ക് വരില്ല. ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വരാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ചലഞ്ചസ് വരുമ്പോൾ അത് ധൈര്യമായിട്ട് ഏറ്റെടുക്കുക. ചലഞ്ചസിൽ പലതിലും ഓപ്പർച്യൂണിറ്റീസ് ഒളിഞ്ഞുകിടപ്പുണ്ടാവും, പക്ഷേ റിസ്ക് ഉള്ളതൊക്കെ ഒഴിവാക്കുകയാണ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാരുടെ ഒരു രീതി. റിസ്ക് ഉള്ളൊരു കാര്യം കാണുമ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളത് ഗ്രോത്ത് മൈൻഡ് സെറ്റിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ, ചലഞ്ചുള്ള കാര്യമാണോ, ഞാൻ റെഡിയാണ്, ഞാൻ ചെയ്യാം എന്നുള്ളൊരു മനോഭാവം. ഇതുമാത്രമല്ല കേട്ടോ, റിസ്ക് ഉള്ള കാര്യങ്ങളിൽ ഫെയിലിയർ ഉണ്ടാകാം, അപ്പോഴാണ് നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവേണ്ടത്. ഏത് ഫെയിലിയറിനെയും അതിജീവിക്കാനുള്ള വലിയൊരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അല്ലേ, മൈൻഡ് പവർ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഏത് തോൽവി വന്നാലും അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. തോൽവി അതിജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ വേറൊരു മാർഗം നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടും. ഇങ്ങനെ പല അത്ഭുതങ്ങളും സംഭവിക്കും. റിസ്ക്കുള്ള കാര്യം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം, ചെയ്യണം. ഇനി അഞ്ചാമത്തെ കാര്യം, ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നോ, അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം തടസ്സമായിട്ട് നിൽക്കുന്നത് വിമർശനം അവർക്ക് തീരെ ഇഷ്ടമല്ല. അവരുടെ ചില വിശ്വാസങ്ങളുണ്ട്, അതിനെതിരായിട്ട് സംസാരിക്കുന്നവരെയൊക്കെ അവർ സുഹൃത്ത് വലയത്തിൽ നിന്ന് ഒഴിവാക്കും, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ച് കളയും. അങ്ങനെ ജീവിതത്തിൽ പല ബന്ധങ്ങളും വേണ്ടാന്ന് വെച്ച ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാരുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ആരെങ്കിലും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അവരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഏത് ക്രിറ്റിസിസത്തിലും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും, അത് ശ്രദ്ധിച്ചാലല്ലേ മനസ്സിലാകൂ. ഫിക്സ്ഡ് മൈൻഡ് സെറ്റുള്ളവർ അത് ശ്രദ്ധിക്കാനേ തയ്യാറാവില്ല. ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് മാറണമെങ്കിൽ വിമർശനങ്ങൾ വരുമ്പോൾ പൂർണ്ണ മനസ്സോടെ അത് ശ്രദ്ധിക്കാൻ തയ്യാറാവുക. നമുക്കെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റിനൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാവണം. പിന്നെ പലപ്പോഴും ആളുകൾ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളോട് പറയില്ല, പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യങ്ങളിൽ ആളുകൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കാറില്ല. അല്ലെങ്കിലേ ബന്ധങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളപ്പോൾ ഇനി ഇത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് പലരും അതിനെ മുതിരാറില്ല. ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരോട് ഫീഡ്ബാക്ക് ചോദിക്കുക. ഇതൊക്കെ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വരാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, നമ്മുടെ ജീവിതത്തിൽ സക്സസ്, ഹാപ്പിനെസ് ഇതൊക്കെ വേണമെങ്കിൽ ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാരും മൈൻഡ് സെറ്റും മാറ്റിയേ മതിയാവും. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും ഒരു ഭാരമായിട്ട് മാറും. അവിടെ ഒരു കാര്യം നമുക്ക് ചെയ്യാമല്ലേ, നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ നിന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് മാറാൻ സാധിക്കും. അതിന് സഹായിക്കുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.